ശുഭരാത്രി, സുഖ നിദ്ര. അകത്തുള്ള അഴുക്കാണ് അശുദ്ധിക്ക് കാരണം. പുറത്തു നിന്ന് പ്രവേശിക്കുന്ന മാലിന്യങ്ങൾക്ക് അവയവങ്ങളെ മലിനമാക്കാനേ കഴിയും. അതും താൽക്കാലികമായി മാത്രം. മനോഭാവം കൊണ്ടും സമീപനം കൊണ്ടും ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന അഴുക്ക് വിഷമയമായി പുറത്തേക്കൊഴുകും. മനസ്സിന് രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ മാലിന്യ ശേഖരണ കേന്ദ്രങ്ങളാകാം, അല്ലെങ്കിൽ മൂല്യ സംഭരണ സങ്കേതങ്ങളുമാകാം. മാലിന്യങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിക്കുമ്പോൾ മൂല്യങ്ങളിൽ നിന്ന് സുഗന്ധം വമിക്കും. വൃത്തിഹീനമായ സംഭരണികളിൽ നിന്ന് വൃത്തിയുള്ളതൊന്നും പുറത്തു വരില്ല എന്ന് നമുക്കറിയാം. ഉറവിടങ്ങൾ ശുദ്ധീകരിക്കുകയാണ് ഒഴുകി വരുന്ന ജലം ശുദ്ധമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പ്രിയമുള്ളവർ, വേഷങ്ങളല്ല വിചാരങ്ങളും വിനിമയങ്ങളുമാണ് പ്രധാനം. പുറമേ നിന്നുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ അകം ദൃഢവും സത്യസന്ധവുമാണ്. എത്ര തല്ലിത്തകർക്കുന്ന കരിമ്പിൽ നിന്നും മധുരം മാത്രം പുറത്തു വരുന്നതിന്റെ കാരണം ഓരോ നാരും മധുരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അനുകൂല സാഹചര്യങ്ങളിൽ വിശുദ്ധരാകാനും വിനീതരാകാനും എളുപ്പമാണ്. അവഹേളിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ പുറമേ പ്രകടിപ്പിക്കുന്ന പുഞ്ചിരിയും ശാന്തതയും നിലനിർത്തണമെങ്കിൽ ഉള്ളിൽ അസാധാരണമായ സുഹൃതങ്ങൾ ഉണ്ടാകണം. എങ്ങനെ? അസാധാരണമായ സുഹൃതങ്ങൾ ഉണ്ടാകണം. ശുഭരാത്രി, സുഖനിദ്ര.